My Hospital Doc Talk സീരീസിലേക്ക് സ്വാഗതം. കിഡ്നി സ്റ്റോൺ അഥവാ വൃക്കയിലെ കല്ലുകൾ എങ്ങനെ രൂപപ്പെടുന്നു, എന്തെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, സംസാരിക്കുന്നു കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ്. ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ്, യൂറോളജിസ്റ്റ്, ലേക് ഷോ ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ് കിഡ്നി സ്റ്റോൺസ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇരിക്കുന്നത്. കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ വൃക്കയിലെ കല്ലുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ 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 കോമണാണ്. ഒരു 90% ആൾക്കാർക്ക് പല സമയങ്ങളിലായി ഇടയ്ക്കിടയ്ക്ക് വരാവുന്ന ഒരു കാര്യമാണ്. ഇത് വരുന്നതെന്ന് വെച്ചാൽ വൃക്കയിൽ ചെറിയ ക്രിസ്റ്റൽസ്, ഏത് നമ്മുടെ യൂറിക് ആസിഡ് ആണോ കാൽഷ്യം ആണോ എന്തായാലും ഈ ക്രിസ്റ്റൽസ് കുറച്ച് വന്നു കഴിഞ്ഞാൽ അത് വൃക്കയിൽ അടിഞ്ഞുകൂടി വരുന്നതാണ് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന സംഭവം. ഇത് വൃക്കയിൽ വരാം, വൃക്കയിൽ നിന്ന് വരുന്ന ട്യൂബ് യൂറിട്ടർ എന്ന് പറഞ്ഞ ട്യൂബിൽ വരാം. അവിടെ വരുമ്പോഴാണ് ഇത് തടസ്സമായിട്ട് വരുന്നത്. മൂത്രം പോകാൻ ആ വൃക്കയിൽ നിന്ന് വരാനുള്ള തടസ്സം അവിടെ വരാം, മൂത്രസഞ്ചിയിലും വരാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ അതി സഹിക്കാൻ പറ്റാത്ത വേദന, സൈഡിൽ സിവിയർ പെയിൻ, അതാണ് അതിൻ്റെ ഫസ്റ്റ് ലക്ഷണം. പിന്നെ മൂത്രം ഒഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്നുള്ള തോന്നൽ, മൂത്രത്തിൽ രക്തം, ഛർദിൽ, ഇതൊക്കെ പനി, ഇൻഫെക്ഷൻ വന്നാൽ പനി, ഈ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് സ്റ്റോണിൻ്റെ സിംറ്റംസായിട്ട് വരുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ കണ്ടാൽ യൂഷ്വലി ആൾക്കാർ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഇച്ചിരി ഒരു മരുന്ന് കഴിക്കും, അത് വേദന ഒന്നും മാറ്റുക, ഇതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. പക്ഷെ അത് അങ്ങനെ അല്ല. ഇത് ഈ സ്റ്റോൺ ഉണ്ടോ, അതേ ഇൻഫെക്ഷൻ ആണോ, ഇത് എവിടെയെങ്കിലും ബ്ലോക്കായിട്ടിരിക്കുന്നുണ്ടോ, വൃക്കയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. എന്നാലേ നമ്മൾ മുന്നോട്ടുള്ള എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. വേദന മാറി എന്ന് വെച്ചിട്ട് സ്റ്റോൺ മാറി എന്നല്ല അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ ബ്ലഡും യൂറിനും എല്ലായിടത്തും നോക്കും. ഒരു സ്കാൻ ചെയ്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്ലെയിൻ സി ടി സ്കാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, 100% എഫിഷ്യൻ്റ്. 1 mm തൊട്ട് ഉള്ള കല്ലുകൾ എല്ലാം അതിനകത്ത് കാണാം. ഒരു തരത്തിലുള്ള കല്ലും സി ടിയിൽ മിസ്സാവില്ല. അൾട്രാസൗണ്ടിൽ ചിലപ്പോൾ 40% മിസ് ചെയ്ത് പോകാം, വൃക്കയിൽ നല്ല ട്യൂബിലുള്ള കല്ലുകൾ. അപ്പോൾ അൾട്രാസൗണ്ടിൽ കല്ല് കണ്ടില്ല, വേദനയുണ്ടെങ്കിൽ സി ടി തന്നെ എടുത്ത് നോക്കണം നമുക്ക് സ്റ്റോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് പല ട്രീറ്റ്മെൻറ്റ് ലൈനുണ്ട്. ചെറിയ കല്ലുകളാണെങ്കിൽ മരുന്ന് മാത്രം മതി അത് പോകാനായിട്ട്. ഒരു 5 mm വരെയുള്ള കല്ലുകളൊക്കെ മരുന്ന് വഴി പോകാവുന്നതാണ്. 5 to 6 mm വരെയുള്ള മരുന്ന് കഴിച്ചാലും നമ്മൾ വേദന മാറി എന്ന് വെച്ച് സ്റ്റോൺ പോയി എന്നല്ല അർത്ഥം. 1 month നമ്മൾ വീണ്ടും സ്കാൻ എടുത്ത് നോക്കണം കല്ല് പോയോ ഇല്ലയോ എന്നുള്ളത്. പോയില്ലെങ്കിൽ അത് ലേസർ ഉപയോഗിച്ച് പൊടിച്ച് കളയണം. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വരുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് RIRS എന്ന് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ മൂത്രക്കുഴലിനകത്തോടെ തന്നെ നമ്മൾ മൂത്രസഞ്ചിയിൽ കയറി വൃക്കയിൽ വരുന്ന ട്യൂബ് യൂറിട്ടറിൽ കയറി വൃക്കയ്ക്കകത്ത് കയറിയിട്ട് ഏത് വൃക്കയുടെ ഏത് അറയിലുമുള്ള കല്ലുകൾ 3 to 4 cm വരെയുള്ള കല്ലുകൾ നമുക്ക് ലേസറും കൊണ്ട് പൊടിച്ച് കളയാം. ഇതിൻ്റെ ഗുണം നമ്മൾ പുറത്തൊരു മുറിവോ ഒന്നുമില്ല. രാവിലെ വരിക, അത് ചെയ്യുക, അതിൻ്റെ പിറ്റേ ദിവസം അവർക്ക് വീട്ടിൽ പോകുന്നതാണ്. ഈ കല്ലുകൾ പൊടിച്ച് ഒരു സ്റ്റെൻറ്റ് ഇടും, ആ സ്റ്റെൻറ്റ് വെച്ച് അവർക്ക് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാം. 1 month കഴിഞ്ഞ് ആ സ്റ്റെൻറ്റ് എടുത്ത് കളയുക. വേറൊരു ഉപയോഗം RIRS നമ്മളിത് ചെയ്യുമ്പോൾ 2 വൃക്കയിലെ കല്ലുകളും ഒരേ സമയത്ത് നമുക്ക് പൊടിച്ച് കളയാവുന്നതാണ്. അപ്പം നേരത്തേക്ക് ഇതിന് കീ ഹോളും PCNL എന്നൊക്കെ പറഞ്ഞ പ്രൊസീജിയറാണ്. അതൊക്കെ നമ്മൾ തക്കോൾ ദ്വാരം അല്ലെങ്കിൽ ഇവിടെ ചെറിയ ഒരു ഓപ്പണിംഗ് ഇട്ട് എടുക്കുന്നതാണ്. കിഡ്നിയിലൊരു തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ PCNL. ഇതിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നാച്ചുറലി വരുന്ന വഴി നമ്മൾ മുകളിലേക്ക് കയറി വൃക്കയിൽ നിന്ന് ട്യൂബ് സ്റ്റോണുകളെല്ലാം ലേസർ ഉപയോഗിച്ച് പൊടിച്ച് കളയുക. ഇതാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് മെത്തേഡ്. ഇത് കഴിഞ്ഞാലും കല്ല് വരാണ്ടിരിക്കാൻ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 3 liters വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. ആരായാലും നമുക്ക് ഒരു 1.5 liter യൂറിനെങ്കിലും ഒരു ദിവസം പോകണം. അപ്പോൾ വെള്ളം
മൂന്ന് ലിറ്റർ കുടിച്ചു എന്ന് വെച്ചിട്ട് അത് മുഴുവൻ വേർത്ത് പോയി കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. യൂറിനായിട്ട് തന്നെ പോകണം. അപ്പോൾ അതനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കുക. ക്രിയാറ്റിനൊക്കെ നോർമൽ ആണെങ്കിൽ, നോർമൽ ക്രിയാറ്റിനുള്ള ഒരാൾക്ക് എത്ര വെള്ളം കുടിച്ചാലും അതിനനുസരിച്ചുള്ള യൂറിൻ വന്നുകൊള്ളും, വൃക്കയ്ക്ക് ഒരു ദോഷവുമില്ല. കിഡ്നിക്ക് ദോഷമുള്ള ആൾക്കാർ, കിഡ്നിക്ക് ക്രിയാറ്റിനുള്ള കൂടുതലുള്ള ആൾക്കാർ, ഫെയിലിയറുള്ള ആൾക്കാർക്കൊക്കെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. പിന്നെ മരുന്നുകളുണ്ട് പ്രിവെൻ്റ് ചെയ്യാനായിട്ടുള്ള, അത് പ്രോപ്പറായിട്ട് കഴിക്കുക, ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ കിഡ്നി സ്റ്റോൺ, വൃക്കയിലെ കല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ കോമൺ ഒരു കാര്യമാണ്. അത് വന്നാൽ നമ്മളത് പ്രോപ്പറായിട്ട് അതിന് ചികിത്സിച്ചിരിക്കണം, അത് ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് പല പ്രശ്നങ്ങളും നമ്മൾ അറിയാതെ തന്നെ കിഡ്നി ഫെയിലിയർ, കിഡ്നി ബ്ലോക്ക്, ഇൻഫെക്ഷൻ ഇതിലേക്കൊക്കെ പോകാം. അപ്പോൾ ഏത് രീതിയിലെങ്കിലും അത് ട്രീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. Be health conscious, like and subscribe.